നടനും കലാകാരനുമായ ശ്രീ നെടുമുടി വേണു അന്തരിച്ചു. ദേഹാസ്വാസ്ഥ്യത്തെ തുടർന്ന് തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ചായിരുന്നു മരണം. അദ്ദേഹത്തിന് 73 വയസ്സായിരുന്നു. ആലപ്പുഴ ജില്ലയിലെ നെടുമുടിയിൽ സ്കൂൾ അധ്യാപകനായിരുന്ന കേശവൻ പിള്ളയുടെയും കുഞ്ഞിക്കുട്ടി അമ്മയുടെയും ഇളയ മകനായി 1948 May 22 കെ വേണുഗോപാലൻ എന്ന നെടുമുടി വേണു ജനിച്ചത്. കുട്ടിക്കാലം മുതലേ തന്നെ വായനയോടും എഴുത്തിനോടും അതീവ താല്പര്യമുണ്ടായിരുന്ന നെടുമുടി വേണു സ്കൂളിലും നാട്ടിലും സുഹൃത്തുക്കൾക്കൊപ്പം നാടകവും അവതരിപ്പിച്ചിരുന്നു. ആലപ്പുഴ SD കോളേജിൽ നിന്നും ബിരുദമെടുത്ത ശേഷം കലാകൗമുദിയിൽ പത്രപ്രവർത്തകനായും പാരലൽ കോളേജ് അധ്യാപകനായും പ്രവർത്തിച്ചു. 1978 അരവിന്ദൻ സംവിധാനം നിർവഹിച്ച തമ്പ് എന്ന ചിത്രത്തിലൂടെ അരങ്ങേറ്റം കുറിച്ച അദ്ദേഹം ഭരതന്റെ ആരവം എന്ന ചിത്രത്തിലെ വേഷം ശ്രദ്ധേയമാക്കി. സ്വതസിദ്ധമായ അഭിനയവും ശരീരഭാഷയും സംഭാഷണത്തിലെ വ്യത്യസ്തതയും കൊണ്ട് മറ്റു നടന്മാരിൽ നിന്നും വേറിട്ട് നിന്ന വ്യക്തിത്വമായിരുന്നു. വില്ലൻ, ഹാസ്യം, ഗൗരവമേറിയ കഥാപാത്രങ്ങൾ എന്നിവയെല്ലാം ഒരുപോലെ വഴങ്ങുന്ന അപൂർവ പ്രതിഭകളിൽ ഒരാളാണ് ശ്രീ നെടുമുടി വേണു. നാടൻ പാട്ടുകൾ, മൃദംഗവായന മുതലായവയിൽ അതീവ നൈപുണ്യമായിരുന്നു അദ്ദേഹത്തിന്. പാച്ചി എന്ന അപരനാമത്തിൽ ചലച്ചിത്രങ്ങൾക്ക് കഥയും തിരക്കഥയും ഒരുക്കിയിട്ടുള്ള അദ്ദേഹം പൂരം എന്ന ചിത്രം സംവിധാനം ചെയ്യുകയും ചെയ്തു. 1990 പുറത്തിറങ്ങിയ ഹിസ് ഹൈനസ് അബ്ദുള്ള എന്ന ചിത്രത്തിലെ അഭിനയത്തിന് മികച്ച സഹനടനുള്ള പുരസ്കാരം സ്വന്തമാക്കി. മിന്നാമിനുങ്ങിന്റെ നുറുങ്ങുവട്ടം എന്ന സിനിമയിലെ അഭിനയത്തിന് മികച്ച സംസ്ഥാന നടനുള്ള പുരസ്കാരം സ്വന്തമാക്കിയ അദ്ദേഹം മലയാളത്തിലും തമിഴിലുമായി 500 ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. അഭിനയ ജീവിതത്തിലെ 500 വേഷങ്ങൾ നായകനായും വില്ലനായും സ്വഭാവ നടനായും സർവോപരി സംഭാഷണത്തിൽ തന്റേതായ ശൈലിയും മുഖമുദ്രയാക്കിയ ആ അതുല്യ പ്രതിഭയ്ക്ക് കണ്ണീരിൽ കുതിർന്ന ആദരാഞ്ജലികൾ.